ഫിലിം ഡീറ്റെയിൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 6 ഫിലിംഫെയർ അവാർഡുകൾ സൗത്ത്, 3 തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ, 2 സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡുകൾ. തമിഴ്നാട്ടിലെന്ന പോലെ തന്നെ കേരളത്തിലും ഇദ്ദേഹത്തിന് ഫാൻ ബേസ് കൂടുതലാണ്. ഓൺ സ്ക്രീനിലെയും ഓഫ് സ്ക്രീനിലെയും ഹീറോ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല, നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ സൂര്യ. അതെ, ശരവണ ശിവകുമാർ എന്ന സൂര്യ. 22 വയസ്സിൽ നേർക്കുനേരിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം നന്ദ എന്ന ചിത്രത്തിലെ തൻ്റെ തകർപ്പൻ വേഷം ചെയ്ത സൂര്യ, പിന്നീട് കാക്കാ കാക്ക എന്ന ത്രില്ലറിലൂടെ തൻ്റെ ആദ്യത്തെ പ്രധാന വാണിജ്യ വിജയം നേടി. പിതാമകൻ, പേരഴകൻ എന്ന ചിത്രത്തിലെ ഒരു തട്ടിപ്പുകാരൻ്റെ അവാർഡ് നേടിയ പ്രകടനത്തിന് ശേഷം 2005 ബ്ലോക്ക് ബസ്റ്റർ ഗജനയിലെ ആൻഡ്രോഗ്രേഡ് ഓർമ്മക്കുറവ് ബാധിച്ച ഒരാളായി അദ്ദേഹം അഭിനയിച്ചു. വാരണമായിരം ഇന്നും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മൂവി തന്നെയായിരിക്കും. ഗൗതം വാസുദേവ് മേനോനും സൂര്യയും ചേർന്ന് നമുക്ക് നൽകിയ ഒരു എവർഗ്രീൻ ഹിറ്റ് തന്നെയായിരുന്നു വാരണമായിരം. എന്നാൽ കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഇരുണ്ട ദിനങ്ങളായിരുന്നു. എന്നാൽ ഹേറ്റേഴ്സിൻ്റെ ഡീഗ്രേഡിങ്ങിലും അടിച്ചു താഴ്ത്തലുകളിലും തകർന്നു പോവാതെ അദ്ദേഹം പിടിച്ചു നിന്നു. 2020 അദ്ദേഹത്തിൻ്റെ വർഷമാക്കി മാറ്റി സുധാ കൊങ്കരയുടെ സുരേറി പോട്രു എന്ന സിനിമയിൽ തൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു അദ്ദേഹം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ജയ് ഭീം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മൂവിയാണ്. ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ നോമിനേഷനിലേക്ക് വരെ പോയ ഒരു മികച്ച ചിത്രം. സൂര്യയുടെ കരിയറിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു ഈ ചിത്രങ്ങൾ. കലാമൂല്യമുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനും തൻ്റെ അഭിനയ മികവ് കൂടുതൽ മികച്ചതാക്കാനും അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു. ഓരോ സിനിമ കഴിയുംതോറും അദ്ദേഹം ഒരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ മാത്രമല്ല അദ്ദേഹം നായകൻ, ജീവിതത്തിലും അദ്ദേഹം നായകനാണ്. അഗരം എന്ന ഫൗണ്ടേഷനിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് അദ്ദേഹം വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല സമയത്തും ചീത്ത സമയത്തും ഒരു വലിയ സപ്പോർട്ടറായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്യോതികയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സിനിമ അതെന്നും അത്ഭുതം തന്നെയാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച തീരുമാനിക്കും ഒരു സിനിമാക്കാരനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അതുപോലെ പല വെള്ളിയാഴ്ചകളും നമ്മുടെ ഈ പ്രിയപ്പെട്ട നടനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇനിയും അടിപൊളിയായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി ധാരാളം ആരാധകർ പുറത്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയും വരണം ഇതുപോലുള്ള അടിപൊളി കഥാപാത്രങ്ങളുമായി ഞങ്ങളെ രസിപ്പിക്കാൻ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കഥകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇപ്പോഴത്തേക്കും ടാറ്റ, ബൈ ബൈ.